ആലപ്പുഴ പുറക്കാട് കടൽ 50 മീറ്ററോളം ഉൾവലിഞ്ഞു എന്നൊരു വാർത്ത നേരത്തെ സൂചിപ്പിച്ചു. അതിലേക്കാണ് പോണത്. പുറക്കാട് മുതൽ തെക്കോട്ട 300 മീറ്ററോളം ഭാഗത്താണ് കടൽ ഉൾവലിഞ്ഞത്. വിശദാംശങ്ങൾ റോയ് കൊട്ടാരശ്ശേരി നൽകും. റോയ്, എന്താണ് ഇതേക്കുറിച്ച് മനസ്സിലാക്കുന്നത്? മത്സ്യത്തൊഴിലാളികൾ പറഞ്ഞ ഉള്ള വിവരമാണ് നമുക്കിപ്പോൾ ആദ്യമായി ലഭിച്ചിരിക്കുന്നത്. ആലപ്പുഴ പുറക്കാട് ഭാഗത്ത്, ആലപ്പുഴ മണ്ഡലത്തിൽപ്പെടുന്ന ഭാഗമാണ് പുറക്കാട് ഭാഗത്ത്, കടൽ 50 മീറ്ററോളം ഉൾവലിഞ്ഞിരിക്കുകയാണ്. ഈ ഭാഗത്ത് ചെളി മാത്രമേ കാണാനുള്ളൂ. കടൽ വലിഞ്ഞതിനു ശേഷം അവിടെ ചെളി മാത്രമുണ്ട്. ഏകദേശം പുറക്കാട് മുതൽ തെക്കോട്ട് 300 മീറ്ററോളം ഭാഗത്താണ് കടൽ ഉൾവലിഞ്ഞിരിക്കുന്നത്. മത്സ്യത്തൊഴിലാളികൾക്ക് വലിയ ആശങ്കയിലുണ്ട്. കാരണം ഇന്നലെ രാത്രിയിൽ കടലിൽ പോയ മത്സ്യത്തൊഴിലാളികൾക്ക് തിരിച്ചെത്താനായിട്ട് പറ്റുന്നില്ല. അവരെ തീരക്കടലിൽ കിടക്കുകയാണ്. ഈ ചെളി കാരണം ഇങ്ങോട്ട് കരയിലേക്ക് വരാനാവാത്ത സാഹചര്യമുണ്ട്. ചെറിയ വള്ളങ്ങളിൽ മത്സ്യബന്ധനത്തിന് പോയ ആളുകൾക്കും കടലിൽ കരയിലേക്ക് വരാൻ പറ്റാത്ത സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. പ്രധാനമായിട്ടും ഈ തിരയടിച്ച് ഇനിയും ഈ ചെളി നീങ്ങിയതിനു ശേഷം മാത്രമേ വരാൻ പറ്റുകയുള്ളൂ. മുൻകാലങ്ങളിലും ഇങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ട് എന്നാണ് മത്സ്യത്തൊഴിലാളികൾ പറയുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് ഒരു 3 വർഷത്തിന് മുമ്പ് രാത്രിയിൽ ഇതുപോലെ തന്നെ കടൽ ഉൾവലിയുന്ന ഒരു വലിയ പ്രതിഭാസം ഉണ്ടായിരുന്നു. അന്നും തീരസംരക്ഷണ സേനയും അതോടൊപ്പം തന്നെ പോലീസും എല്ലാം ജാഗ്രത പുലർത്താൻ മത്സ്യത്തൊഴിലാളികൾ ആവശ്യപ്പെട്ടിരുന്നു. ഇപ്പോഴും ഈ സാഹചര്യം തന്നെയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. 50 മീറ്ററോളം കടൽ പുറക്കാട് ഭാഗത്ത് ഉൾവലിഞ്ഞിരിക്കുകയാണ്. ശരി റോയ്, രാവിലെ പലതരത്തിലുള്ള വാർത്തകളാണ്.